കഞ്ചാവ് ബീഡി കത്തിക്കാൻ ഇടുക്കി അടിമാലി എക്സൈസ് ഓഫീസിൽ കയറി തീ ചോദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ എക്സൈസ് കഞ്ചാവ് സഹിതം പിടികൂടി. രണ്ടു പേർക്കെതിരെ കേസെടുത്ത് അധ്യാപകർക്കൊപ്പം വിട്ടയച്ചിരിക്കുകയാണ്. ഈ വാർത്തയിലെ വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീധരൻ കുടിയടത്ത് ചേരുകയാണ്. ശ്രീധരൻ, എക്സൈസ് ഓഫീസിൽ കയറി തീ ചോദിക്കുക, അതും കഞ്ചാവ് കൈവശം വെച്ചുകൊണ്ട്, കേൾക്കുമ്പോൾ വിചിത്രമായൊരു വാർത്തയാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? തീർച്ചയായും അനൂപ്, വളരെ വിചിത്രമായൊരു സംഭവമാണ്. ഇന്നലെയാണ് അടിമാലിയിൽ ഈ സംഭവം ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര വന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘമാണ്, സ്കൂൾ അധ്യാപകർക്കൊപ്പം തന്നെയാണ് വന്നത്. ഇവർ അടിമാലിയിലെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഓഫീസിന് സമീപം വാഹനം നിർത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതിനിടയിൽ ഒരു അഞ്ചു കുട്ടികൾ ഈ ഒരു കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തെ കെട്ടിടത്തിന്റെ പുറകിലേക്ക് പോവുകയാണ്. അത് എക്സൈസ് ഓഫീസാണെന്ന് അവർക്ക് അറിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിരവധി വാഹനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിന്റെ പുറകിൽ നിന്ന് ഈ കഞ്ചാവ് ബീഡി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ വാതിൽ തുറന്ന് കിടക്കുന്നതുകൊണ്ട് അകത്ത് കയറി തീപ്പെട്ടി ചോദിക്കുമ്പോഴാണ് അതൊരു എക്സൈസ് ഓഫീസാണെന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് അവിടെ നിന്ന് കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവരെ മറ്റുദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് 5 ഗ്രാം കഞ്ചാവും ഹാഷിഷ് ഓയിലും ഇത് തീർക്കാനുള്ള കടലാസ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെത്തുന്നത്. കുട്ടികൾ പ്രായപൂർത്തിയാവാത്തവരായതിനാൽ എക്സൈസിന് ഇവരെ അധികനേരം കൈവശം വയ്ക്കാൻ സാധിക്കില്ല. കേസെടുത്തു, റിപ്പോർട്ട് ജസ്റ്റിസ് ബോർഡിന് കൈമാറിയിട്ടുണ്ട്. തുടർന്ന് ഇവർക്ക് കൗൺസിലിംഗ് നൽകി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയ ശേഷം ഇവരെ തിരിച്ചയക്കുകയായിരുന്നു. ഏതായാലും വളരെ ഗൗരവമുള്ള സംഭവമാണ്. എത്ര രീതിയിൽ, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രകടമായ ദൃശ്യങ്ങൾ തന്നെയാണ് മൂന്നാർ അടിമാലിയിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് അനൂപ്. അതാണ് ശ്രീധരൻ, വിശന്നപ്പോൾ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയത് കഥയാണെങ്കിൽ, കഞ്ചാവ് ബീഡി കത്തിക്കാൻ വർക്ക്ഷോപ്പാണെന്ന് കരുതി എക്സൈസ് ഓഫീസിൽ കയറിയത് ഒരു സംഭവമായി മാറുകയാണ് അടിമാലിയിൽ.